السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين، أما بعد. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പരിശുദ്ധ ഖുർആനിലെ 31-ാമത്തെ അധ്യായം സൂറത്തുൽ ലുഖ്മാനിലെ 33-ാമത്തെ വചനം, ലോകരക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരോട് ഇപ്രകാരം കൽപ്പിക്കുന്നത് നമ്മൾക്ക് കാണാൻ സാധിക്കും. യാ അയ്യുഹന്നാസു തഖൂ റബ്ബക്കും واخشوا يوما لا يجزي والد عن ولدي ولا مولود هو جاز عن والده شيئا ان وعد الله حق فلا تغرنكم الحياه الدنيا ولا يغرنكم بالله الغرور. الله سبحانه وتعالى ഈ ലോകത്തെ ജീവിതത്തിൽ മതിമറന്നുകൊണ്ട് സ്വന്തം സൃഷ്ടാവിനെയും തന്റെ ജീവിത ബാധ്യതകളെയുമെല്ലാം വിസ്മരിച്ചുകൊണ്ട് നടന്നു നീങ്ങുന്ന മനുഷ്യരോട് അല്ലാഹു ചോദിക്കുകയാണ്, അല്ലയോ മനുഷ്യരെ, നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനെ സൂക്ഷിക്കണം. ഒരു ദിവസത്തെ നിങ്ങൾക്ക് നിരന്തരം ഭയവുമുണ്ടാകണം. ആ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട്. അന്ന് ഒരു പിതാവോ മാതാവോ തന്റെ സന്താനത്തിന് ഒരു പ്രയോജനവും ചെയ്യാത്ത ദിവസമാണ്. ഒരു സന്താനവും തന്നെ തന്റെ മാതാപിതാക്കൾക്ക് ഒരു പ്രയോജനവും ചെയ്യാൻ അവന് കഴിയുകയുമില്ല. അങ്ങനെയുള്ള ഒരു ദിവസം തീർച്ചയായും അല്ലാഹു അവന്റെ ഏതെങ്കിലും വാഗ്ദാനം നിങ്ങളുടെ മുന്നിൽ വെച്ചിട്ടുണ്ട് എങ്കിൽ ആ വാഗ്ദത്തം മുഴുവൻ യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ ഐഹിക ജീവിതം എന്നുള്ളത് നിങ്ങളെ വഞ്ചിച്ചു കളയാതിരിക്കട്ടെ. പ്രപഞ്ചരക്ഷിതാവിനെ സംബന്ധിച്ചുള്ള ആ ഒരു ചിന്തയിൽ നിന്ന് ആ മഹാവഞ്ചകനായ പിശാജ് നിങ്ങളെ വഞ്ചിച്ചു കളയാതിരിക്കട്ടെ എന്ന് അല്ലാഹു തആല ഈ ആയത്തിലൂടെ നമ്മളെ ഉണർത്തുകയാണ്. അല്ലാഹുവിനെ സൂക്ഷിക്കുന്നതിനും വരാൻ പോകുന്ന ഖിയാമത്ത് നാളിനെ ഭയപ്പെടുന്നതിനും മനുഷ്യർക്ക് വിഘാതമായി നിൽക്കുന്ന പ്രധാനമായും അവന്റെ ജീവിതത്തിന്റെ നന്മകളിൽ ശത്രുതയോടെ കടന്നുവരുന്ന പിശാജിനെ ഗൗരവത്തോടെ കാണാനുമെല്ലാം ഈ വചനം നമ്മെ പ്രേരിപ്പിക്കുകയാണ്. നമ്മൾക്കറിയാം, മനുഷ്യൻ ഐഹിക സുഖങ്ങളിൽ പലപ്പോഴും ലയിച്ചു പോകാറുണ്ട്. പാരത്രിക ജീവിതത്തിൽ വിശ്വസിക്കാത്തവരുടെ ജീവിത ലക്ഷ്യം തന്നെ ഭൗതിക സുഖം മാത്രമായിരിക്കുകയാണ്. ആവോളം തിന്നുക, കുടിക്കുക, രമിക്കുക, രസിക്കുക, ജീവിതത്തെ ഉല്ലാസത്തോടെ കാണുക, എല്ലാ നിലയിലും ആസ്വദിക്കുക എന്നുള്ളതാണ്. അതാണ് അവരുടെ ലക്ഷ്യമായി മാറിയിരിക്കുന്നത്. എന്നാൽ നമ്മൾ മനസ്സിലാക്കണം, കേവലം പരലോകത്തെക്കുറിച്ച് വിശ്വസിക്കുന്ന ആളുകളിൽ പോലും ഇന്ന് ഭൗതിക ജീവിതത്തിനുള്ള പ്രാധാന്യവും അതുപോലെ തന്നെ ഈ ജീവിതത്തിന്റെ താൽപ്പര്യങ്ങൾക്കനുസൃതമായ കാര്യങ്ങളും ചെയ്തു കൂട്ടുമ്പോൾ വരാനിരിക്കുന്ന പാരത്രിക ജീവിതത്തിന്റെ ഭാവി ജീവിതത്തിന് വേണ്ടുന്ന ഒരുക്കങ്ങൾ ചെയ്യുന്നതിൽ വീഴ്ച വരുത്തുന്നവരാണ് മിക്ക മനുഷ്യരും. പരിശുദ്ധ ഖുർആൻ പറയുന്ന ഒരു കാര്യമുണ്ട്, ബൽ തുസിറൂനൽ ഹയാത ദുനിയ, അതെ, നിങ്ങൾ പലപ്പോഴും ഐഹിക ജീവിതത്തിന് തന്നെയാണ് പ്രാധാന്യം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ നിലയിൽ അശ്രദ്ധമായി കഴിഞ്ഞുകൂടുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും മനുഷ്യനെ അതിന് പ്രേരിപ്പിക്കുന്നത് അവന്റെ ജീവിതത്തിൽ അവന് ലഭ്യമായിട്ടുള്ള അനുഗ്രഹങ്ങളും നന്മകളുമൊക്കെ തന്നെയാണ്. നമ്മളിവിടെ ആലോചിക്കണം, 50 വയസ്സിലും 60 വയസ്സിലുമൊക്കെ 30-ന്റെയും 40-ന്റെയും ഒക്കെ ചുറുചുറുക്കോടെ ഓടി നടക്കുമ്പോൾ, അതുപോലെ തന്നെ ഏതെങ്കിലും ഒരാശുപത്രിയിൽ ചെന്ന് നമ്മൾ നമ്മളുടെ ടെസ്റ്റുകൾ നമ്മളുടെ ശരീരത്തിന്റെ ആരോഗ്യനില പരിശോധനാ വിധേയമാക്കുമ്പോൾ അവിടെ എല്ലാം നോർമലാണ് എന്ന് കാണുമ്പോൾ നമുക്ക് മനസ്സിന് വല്ലാത്ത സന്തോഷമാണ്. ആ ആശുപത്രികളിലെ ലാബുകളിൽ നിന്ന് നമ്മൾ നമ്മളുടെ ആരോഗ്യത്തിന്റെ റിസൾട്ട് ഉറപ്പിക്കുമ്പോൾ മനസ്സിന് വല്ലാത്ത സന്തോഷം തോന്നാറുണ്ട്. പക്ഷെ ഒരു വിളിപ്പാടകലെ മരണം ഒരു ചെറിയ നെഞ്ചുവേദനയുടെ രൂപത്തിൽ അടുത്തു വരുന്നത് പലപ്പോഴും മനുഷ്യന് അറിയാൻ കഴിയാറില്ല. ദുനിയാവിലെ നേട്ടങ്ങൾക്ക് വേണ്ടി പല കാര്യങ്ങളിലും നമ്മൾ കഷ്ടപ്പെടുകയാണ്, അങ്ങനെ പഠിക്കുകയാണ്. പക്ഷേ സൃഷ്ടാവിന്റെ
വിശുദ്ധ ഗ്രന്ഥം ഒന്ന് ഉച്ചാരണ ശുദ്ധിയോടെ വായിച്ചു പഠിക്കാൻ, അതൊന്ന് ഓതി നമസ്കരിക്കാൻ നമ്മൾക്ക് തീരെ സമയമില്ല എന്ന് പലപ്പോഴും നമ്മളുടെ ജീവിതാനുഭവം തന്നെ നമ്മൾക്ക് മനസ്സിലാക്കി തരികയാണ്. ചെറിയ പ്രായത്തിൽ വലിയ ശമ്പളത്തോടെയുള്ള ജോലി കിട്ടുമ്പോൾ നമ്മളുടെ ബുദ്ധിയും കഴിവും കൊണ്ട് മാത്രമാണതെന്ന് കരുതുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മളെ സൃഷ്ടിച്ചുണ്ടാക്കിയ സൃഷ്ടാവിന്റെ കാരുണ്യം കൊണ്ട് എനിക്ക് തന്ന ഉപജീവന മാർഗമാണിത് എന്ന് ഞാനതിൽ നന്ദി കാണിക്കണമെന്ന് പലപ്പോഴും തിരിച്ചറിയാതെ നമ്മൾ ജീവിക്കുകയാണ്. സമ്പത്തിന്റെ ആധിക്യം നമ്മളുടെ ജീവിതത്തെ ആകെ മാറ്റിമറിക്കുന്നു. ഖുർആൻ പറഞ്ഞതുപോലെ നമ്മളുടെ സമ്പത്ത് നമ്മളുടെ ശാശ്വതനാക്കി എന്ന് പലപ്പോഴും ആളുകൾ അറിയാതെ വിശ്വസിച്ചുകൊണ്ടിരിക്കുകയാണ്. സമ്പത്തിലെന്തെങ്കിലും കുറവ് വരുന്നതിന് അത് നമ്മൾക്കൊരിക്കലും സഹിക്കാൻ കഴിയുന്നില്ല. എന്നാൽ ഓരോ വർഷവും ഈ ഭൂമിയിൽ നമ്മളുടെ ആയുസ് ഇങ്ങനെ കുറഞ്ഞു പോകുന്നത് നമ്മൾക്കറിയുമല്ലോ. ബർത്ത്ഡേ എന്ന ഓമനപ്പേര് നൽകി വിഡ്ഢിയായി നമ്മൾ ആഘോഷിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതെ, നമ്മളുടെ കബറിലേക്കുള്ള ആ ദൂരം കുറയുന്നു എന്ന തിരിച്ചറിവില്ലാതെ നഷ്ടപ്പെട്ടു പോകുന്ന ജീവിതത്തിൽ ഒരിക്കലും തിരിച്ചുപിടിക്കാൻ കഴിയാത്ത സമയങ്ങളെപ്പോലും ആഘോഷപൂർണമാക്കി മനുഷ്യൻ മാറ്റുകയാണ്. നമ്മളൊന്ന് ആലോചിച്ചു നോക്കൂ സഹോദരങ്ങളെ, നമ്മൾ എത്രത്തോളം വലിയ അബദ്ധത്തിലാണ് പിശാച് നമ്മളെ കൊണ്ടുവന്ന് എത്തിച്ചിട്ടുള്ളത് എന്നുള്ളത്. നമ്മൾക്കത് വളരെ കൃത്യമായ നിലയിൽ ഗൗരവത്തോടുകൂടെ നമ്മൾക്ക് കാണാൻ സാധിക്കേണ്ടതുണ്ട്. നമ്മളൊന്ന് ആലോചിച്ചു നോക്കൂ, നമ്മൾ ഈ നിലയിലെല്ലാം കഴിഞ്ഞുകൂടിയാലും നമ്മൾക്ക് വിധിക്കപ്പെട്ട ആ ജീവിതത്തിന്റെ അവധി പൂർണ്ണമാകുന്നതോടുകൂടി ആറടി മണ്ണിന്റെ ഉള്ളിലേക്ക് നമ്മൾക്കെല്ലാം പോകേണ്ടി വരും. അന്നവിടെ നമ്മൾ വാങ്ങിക്കൂട്ടിയ വിലപിടിപ്പുള്ള വസ്തുവകകളോ ഭൗതിക ജീവിതത്തിൽ നാം ശേഖരിച്ചുണ്ടാക്കിയ വിഭവങ്ങളോ ഒന്നും ആറടി മണ്ണിന്റെ ഉള്ളിൽ നമ്മൾക്ക് സമാധാനം നൽകാൻ, നമ്മളെ രക്ഷപ്പെടുത്താൻ എത്തുന്നതല്ല എന്ന ആ യാഥാർത്ഥ്യങ്ങൾ നമ്മൾക്ക് തിരിച്ചറിയാൻ കഴിയണം. അതേ സഹോദരങ്ങളെ, തീർച്ചയായും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് നാളെ വരാനിരിക്കുന്ന ഒരു ജീവിതത്തെ സംബന്ധിച്ച് തിരിച്ചറിവുണ്ടാകണം. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു നമ്മളെ പഠിപ്പിച്ചതുപോലെ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് പ്രവർത്തനത്തിന്റേതാണ്. ഇന്ന് വിചാരണയില്ല, പക്ഷേ അത് വരാൻ പോകുന്നുണ്ട്. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മളുടെ ജീവിതത്തെ നല്ല നിലയിൽ മുമ്പോട്ട് കൊണ്ടുപോകാനും അള്ളാഹുവിനെ സൂക്ഷിക്കാനും പിശാചിന്റെ വഞ്ചനകളിൽ കരുതിയിരിക്കാനും അള്ളാഹു നമ്മളെ പ്രേരിപ്പിക്കുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.